നമസ്കാരം. ദൂരദർശൻ വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ ഹിമ. പ്രധാന വാർത്തകൾ. ആർട്ടിക്കിൾ 370 പിൻവലിച്ചതും പൌരത്വ ഭേദഗതി നിയമം നടപ്പിലാക്കിയതും ജനതാൽപര്യം മുൻനിർത്തിയെന്ന പ്രധാനമന്ത്രി. തീരുമാനത്തിൽ നിന്ന് പിന്നോട്ട് പോകില്ലെന്നും നരേന്ദ്രമോദി. ലളിതവൽക്കരിച്ച നികുതി വ്യവസ്ഥ ഈ വർഷം April 1 നിലവിൽ വരുമെന്ന കേന്ദ്ര ധനമന്ത്രി. GST ബന്ധപ്പെട്ട ആശങ്കകൾ ദൂരീകരിക്കാൻ ബോധവൽക്കരണം നടത്താൻ ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം. കശ്മീർ വിഷയത്തിൽ മധ്യസ്ഥത വഹിക്കാമെന്ന UN ജനറലിന്റെ നിർദ്ദേശം തള്ളി ഇന്ത്യ. ജമ്മുകശ്മീർ ഇന്ത്യയുടെ അവിഭാജ്യ ഘടകമെന്നും വിദേശകാര്യ വക്താവ് രവീഷ് കുമാർ. തിരുവനന്തപുരം വിമാനത്താവളത്തെ ടൂറിസം പ്രാധാന്യമുള്ള 18 വിമാനത്താവളങ്ങളുടെ പട്ടികയിൽ ഉൾപ്പെടുത്തുമെന്ന് കേന്ദ്രമന്ത്രി വി മുരളീധരൻ. കോഴിക്കോട് വിമാനത്താവളത്തിൽ നിന്ന് ജംബോ വിമാന സർവീസ് പുനരാരംഭിച്ചു. ശബരിമല സ്ത്രീപ്രവേശം സംബന്ധിച്ച കേസിൽ സുപ്രീംകോടതി 9 ബെഞ്ച് ഇന്ന് മുതൽ വാദം ആരംഭിക്കും. ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായ ബെഞ്ചാണ് പ്രതിദിന വാദം കേൾക്കുക. പോൾവോൾട്ടിൽ പുതിയ റെക്കോർഡുമായി സ്വീഡന്റെ അർമാൻഡ് ഡ്യുപ്ലിസ്. സ്വന്തം റെക്കോർഡ് തിരുത്തുന്നത് ഒരാഴ്ചക്കിടെ 2 തവണ. വിശദാംശങ്ങളിലേക്ക്. പൌരത്വ ഭേദഗതി നിയമവും കശ്മീരിന്റെ പ്രത്യേക പദവി റദ്ദാക്കിയതും രാജ്യത്തിന്റെ താൽപര്യങ്ങൾ സംരക്ഷിക്കാനെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. യുപിയിലെ വാരാണസിയിൽ പൊതുയോഗത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഒരു ദിവസത്തെ സന്ദർശനത്തിനായി വാരാണസിയിലെത്തിയ പ്രധാനമന്ത്രി 1200 കോടി രൂപയുടെ 50 വികസന പദ്ധതികൾക്ക് തുടക്കമിട്ടു. ഏറെ സമ്മർദ്ദങ്ങളുണ്ടായിട്ടും പൌരത്വ ഭേദഗതി നിയമവുമായി മുന്നോട്ടു പോകാനുള്ള തീരുമാനത്തിൽ ഗവൺമെന്റ് ഉറച്ചുനിന്നു. ഇക്കാര്യത്തിൽ തുടർന്നും അങ്ങനെ തന്നെയായിരിക്കുമെന്നും പ്രധാനമന്ത്രി വ്യക്തമാക്കി. 5 ട്രില്യൺ സമ്പദ് വ്യവസ്ഥ എന്ന ലക്ഷ്യവുമായി ഇന്ത്യ മുന്നോട്ട് നീങ്ങുമ്പോൾ വിനോദസഞ്ചാരം അതിലെ പ്രധാന ഘടകമാണെന്ന് അദ്ദേഹം പറഞ്ഞു. $5 ട്രില്യൺ കി അർത്ഥവ്യവസ്ഥ ലക്ഷ്യ പീച്ചേ ഭീ ഭാരത് കാ യഹി സാമർത്ഥ്യ ഹൈ. സാത്യോ ഹമാരെ പാസ് സംസാധനോ കി ഓർ കൌശൽ കി കഭി കമി നഹി രഹി ഹൈ. ബസ് എക് വ്യാപക സോച് കെ സാത്ത് കാം കർനേ കി ജറൂറത്ത് ഹൈ. ജറൂറത്ത് ബസ് ഇസ് കഹാനി കോ ദുനിയ തക് പഹുചാനേ കി ഹൈ. ഉത്തർപ്രദേശ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഡിസൈൻ ഇസ് കാം മേ ബഹുത് ബഡി ഭൂമിക നിഭായേഗ. പൈതൃക ടൂറിസത്തിന് ഇക്കാര്യത്തിൽ മുഖ്യ പങ്ക് വഹിക്കാനുണ്ട്. ആധുനിക സംവിധാനങ്ങൾ ഉപയോഗിച്ച വാരാണസി ഉൾപ്പെടെയുള്ള വിശുദ്ധ കേന്ദ്രങ്ങൾ വികസിപ്പിക്കുമെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. ഒരു ദിവസത്തെ സന്ദർശനത്തിനായി വാരാണസിയിലെത്തിയ പ്രധാനമന്ത്രി മൊത്തം 1200 കോടി രൂപയുടെ വികസന പദ്ധതികൾക്കാണ് തുടക്കം കുറിച്ചത്. 14 വികസന പദ്ധതികളുടെ ശിലാസ്ഥാപനവും പ്രധാനമന്ത്രി നിർവഹിച്ചു. ബനാറസ് ഹിന്ദു സർവകലാശാലയിലെ വേദാന്ത പഠന ഗവേഷണ കേന്ദ്രത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ച പ്രധാനമന്ത്രി പണ്ഡിറ്റ് ദീനദയാൽ ഉപാധ്യായ സാംസ്കാരിക കേന്ദ്രവും രാഷ്ട്രത്തിന് സമർപ്പിച്ചു. പണ്ഡിറ്റ് ദീൻദയാൽ ഉപാധ്യായയുടെ 63 അടി ഉയരമുള്ള പ്രതിമയും സ്മാരക കേന്ദ്രവും പ്രധാനമന്ത്രി രാഷ്ട്രത്തിന് സമർപ്പിച്ചു. ഒഡീഷയിൽ നിന്നുള്ള 200 കലാകാരന്മാർ ഒരു വർഷമെടുത്താണ് വെങ്കല പ്രതിമ പൂർത്തിയാക്കിയത്. 430 കിടക്കകളോടുകൂടിയ ഗവൺമെന്റ് സൂപ്പർ സ്പെഷ്യാലിറ്റി ആശുപത്രി ഉൾപ്പെടെ വികസന പദ്ധതികൾ അദ്ദേഹം രാഷ്ട്രത്തിന് സമർപ്പിച്ചു. വാരാണസി, ഉജ്ജയിൻ, ഓംകാരേശ്വർ എന്നീ തീർത്ഥാടന കേന്ദ്രങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന മഹാകാൾ എക്സ്പ്രസും പ്രധാനമന്ത്രി ഫ്ളാഗ് ഓഫ് ചെയ്തു. ഉത്തർപ്രദേശ് ഗവർണർ ആനന്ദിബെൻ പട്ടേൽ, മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ്, കർണാടക മുഖ്യമന്ത്രി BS യെദ്യൂരപ്പ തുടങ്ങിയവരും പ്രധാനമന്ത്രിക്കൊപ്പം ഉണ്ടായിരുന്നു. ന്യൂസ് ഡെസ്ക്, DD ന്യൂസ്. ഗവൺമെന്റിന്റെ പരിശ്രമം കൊണ്ട് മാത്രമല്ല ഓരോ പൌരന്റെയും മൂല്യങ്ങളും സംസ്കാരവുമാണ് രാജ്യത്തെ രൂപപ്പെടുത്തുന്നത് എന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഉത്തർപ്രദേശിലെ വാരാണസിയിൽ സന്ദർശനം നടത്തുന്ന പ്രധാനമന്ത്രി ജഗത് ഗുരു വിശ്വാരാധ്യ ഗുരുഗുരുവിന്റെ ശതാബ്ദി ആഘോഷ സമാപന ചടങ്ങിൽ സംസാരിക്കുകയായിരുന്നു. പുതിയ ഇന്ത്യയുടെ ഭാവിയും ദിശയും നിർണ്ണയിക്കുന്നതിൽ പ്രധാന പങ്ക് രാജ്യത്തെ പൌരന്മാർക്കാണെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു. ഭാരത് മേ രാഷ്ട്ര കാ യേ മത്ലബ് കഭി നഹി രഹാ കി കിസ്നേ കഹാ ജീത് ഹാസിൽ കി കിസ്കി കഹാ പരാജയ ഹുയി ഹമാരെ യഹാ രാഷ്ട്ര സത്താ സേ നഹി സംസ്കൃതി ഓർ സംസ്കാരോ സേ സൃജിത് ഹുവാ ഹൈ. യഹാ രഹനേ വാലേ ലോഗോ കേ സാമർഥ്യ സേ ബനാ ഹൈ. ഐസേ മേ ഭാരത് കി സഹി പഹചാൻ കോ ഭാവി പീഡി തക് പഹുചാനേ കാ ദായിത്വ ഹം സഭി പർ ഹൈ. ഗുരുവോ സന്തോ വിദ്വാനോ പർ ഭീ ഹൈ. ഹമാരി യേ മന്ദിർ ഹോ
बाबा विश्वनाथ सहित देश के 12 ज्योतिर्लिंग हो, चार धाम हो या वीर शैव संप्रदाय के 5 महापीठ हो। ശ്രീ സിദ്ധാന്ത് ശിഖാമണി ഗ്രന്ഥത്തിന്റെ 19 ഭാഷകളിലുള്ള പരിഭാഷയും മൊബൈൽ ആപ്പും പ്രധാനമന്ത്രി പ്രകാശനം ചെയ്തു. ലളിതവൽക്കരിച്ച നികുതി വ്യവസ്ഥ ഈ വർഷം ഏപ്രിൽ 1 മുതൽ നിലവിൽ വരുമെന്ന് കേന്ദ്ര ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ. ഹൈദരാബാദിൽ ജൻജൻക ബജറ്റ് പരിപാടിയുടെ ഭാഗമായി സാമ്പത്തിക വിദഗ്ധരെയും ശാസ്ത്രജ്ഞരെയും അഭിസംബോധന ചെയ്യുകയായിരുന്നു ധനമന്ത്രി. വ്യാപാരികളുടെയും വ്യവസായികളുടെയും ഇടയിൽ ചരക്ക് സേവന നികുതിയെക്കുറിച്ചുള്ള ആശങ്കകൾ ദൂരീകരിക്കാൻ ജില്ലാതലത്തിൽ ബോധവൽക്കരണം നൽകണമെന്ന് ഉന്നത ഉദ്യോഗസ്ഥരോട് ധനമന്ത്രി നിർദ്ദേശിച്ചു. സംസ്ഥാന ഗവൺമെന്റുകളും പ്രത്യക്ഷ നികുതി കസ്റ്റംസ് കേന്ദ്ര ബോർഡിന്റെ ഭാഗമാണെന്നും ജി എസ് ടിയെക്കുറിച്ച് ബോധവൽക്കരണം നടത്തുക എന്നത് സംസ്ഥാനങ്ങളുടെയും ചുമതലയാണെന്ന് നിർമ്മലാ സീതാരാമൻ പറഞ്ഞു. But it should attract the attention and have the concern of the Indian citizens. Through media, any doubts which have to be clarified, any questions which have been raised, can all be addressed. So the intention is that the budget be explained, the budget be clarified, and the budget be presented actually to the people all over the country. 2020-21 ബജറ്റിൽ വിവിധ വിഷയങ്ങൾ പരിഗണിച്ചുകൊണ്ട് തന്നെയാണ് പല നികുതികളും സെസും ഏർപ്പെടുത്താൻ തീരുമാനിച്ചതെന്നും കേന്ദ്ര ധനമന്ത്രി വ്യക്തമാക്കി. കശ്മീർ വിഷയത്തിൽ മധ്യസ്ഥത വഹിക്കാൻ തയ്യാറാണെന്ന യു എൻ സെക്രട്ടറി ജനറൽ അന്റോണിയോ ഗുട്ടറസിന്റെ നിർദ്ദേശം തള്ളി ഇന്ത്യ. ന്യൂഡൽഹിയിൽ മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തിന് മറുപടിയായി വിദേശകാര്യ വക്താവ് രവീഷ് കുമാറാണ് ഇക്കാര്യം വ്യക്തമാക്കിയത്. പാകിസ്ഥാൻ നിയമവിരുദ്ധമായി ബലം പ്രയോഗിച്ച് കൈയടക്കി വച്ചിരിക്കുന്ന പ്രദേശങ്ങൾ ഒഴിപ്പിക്കുന്നതിലാണ് ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടതെന്ന് രവീഷ് കുമാർ പറഞ്ഞു. ഇന്ത്യയുടെ നിലപാടിൽ മാറ്റമില്ല. ജമ്മുകശ്മീർ എന്നും ഇന്ത്യയുടെ അവിഭാജ്യ ഘടകമായിരിക്കും. എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ അത് ഉഭയകക്ഷി ചർച്ചയിലൂടെയാണ് പരിഹരിക്കേണ്ടത്. മൂന്നാമതൊരാളുടെ മധ്യസ്ഥത ആവശ്യമില്ലെന്നും വിദേശകാര്യ വക്താവ് വ്യക്തമാക്കി. ഗുജറാത്തിലെ ഗാന്ധിനഗറിൽ ആരംഭിക്കുന്ന ദേശാടന സംരക്ഷണവുമായി ബന്ധപ്പെട്ട 13-ാമത് സമ്മേളനം പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ഉദ്ഘാടനം ചെയ്യും. 130 രാജ്യങ്ങളിൽ നിന്നുള്ള പ്രതിനിധികൾ സമ്മേളനത്തിൽ പങ്കെടുക്കും. വന്യജീവി സംരക്ഷണവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന അന്താരാഷ്ട്ര തലത്തിലുള്ള വിവിധ സംഘടനകളുടെ പ്രതിനിധികളും പങ്കെടുക്കുന്നുണ്ട്. യു എൻ പരിസ്ഥിതി പരിപാടിയുടെ ഭാഗമായി സംഘടിപ്പിക്കുന്ന സമ്മേളനം 22-ന് സമാപിക്കും. രാഷ്ട്രപതി രാംനാഥ് കോവിന്ദ് ദ്വിദിന സന്ദർശനത്തിനായി ഇന്ന് ദാദ്രാനാഗർ ഹവേലി, ദാമൻ ആൻഡ് ദിയു കേന്ദ്രഭരണ പ്രദേശങ്ങളിലെത്തും. വിവിധ വികസന പദ്ധതികൾക്ക് രാഷ്ട്രപതി തുടക്കം കുറിക്കും. ദാമനിൽ ആയുഷ്മാൻ ഭാരത് ക്ഷേമ കേന്ദ്രം രാഷ്ട്രപതി ഉദ്ഘാടനം ചെയ്യും. ജമ്മുകാശ്മീരിൽ നടക്കുന്ന ആദ്യത്തെ ആഗോള നിക്ഷേപകരുടെ ഉച്ചകോടി 2020 തയ്യാറെടുപ്പുകളോടനുബന്ധിച്ച് ഇന്നു മുതൽ പ്രധാന നഗരങ്ങളിൽ റോഡ് ഷോകൾ നടത്തും. ജമ്മുകാശ്മീരിൽ നിക്ഷേപം തേടുന്നതിനുള്ള നിർദ്ദിഷ്ട മേഖലകളെക്കുറിച്ചാകും റോഡ് ഷോയിൽ പ്രദർശിപ്പിക്കുക. നിക്ഷേപകരുമായി ആശയവിനിമയം നടത്തുന്നതിന് കൊൽക്കത്ത, മുംബൈ, ഹൈദരാബാദ്, ചെന്നൈ, അഹമ്മദാബാദ് എന്നിവിടങ്ങളിൽ 54 ഉദ്യോഗസ്ഥരെയും ഏർപ്പെടുത്തിയിട്ടുണ്ട്. ജനാധിപത്യ രാഷ്ട്രീയത്തിൽ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടാകാം, എന്നാൽ അത് അക്രമത്തിലേക്ക് പോകരുതെന്ന് ഉപരാഷ്ട്രപതി എം വെങ്കയ്യനായിഡു. കൊൽക്കത്തയിൽ റോട്ടറി ഇന്റർനാഷണലിന്റെ ശതാബ്ദി ആഘോഷ ചടങ്ങിൽ പങ്കെടുക്കുകയായിരുന്നു ഉപരാഷ്ട്രപതി. ഭീകരവാദം ഇല്ലാതാക്കാൻ ഐക്യരാഷ്ട്ര സുരക്ഷാ സമിതി ശക്തമായ നടപടി സ്വീകരിക്കണമെന്നും അദ്ദേഹം പറഞ്ഞു. സമാധാനത്തിലൂടെ മാത്രമേ വികസനം സാധ്യമാകൂ. ശുചിത്വം, പാർശ്വവൽക്കരിക്കപ്പെട്ടവരുടെ ഉന്നമനം, ലിംഗ അസമത്വം ഇല്ലാതാക്കുക തുടങ്ങിയ വിഷയങ്ങളിൽ കേന്ദ്ര സംസ്ഥാന ഗവൺമെന്റുകൾക്കൊപ്പം പ്രവർത്തിക്കാൻ സന്നദ്ധ സംഘടനകൾ തയ്യാറാകണമെന്ന് ഉപരാഷ്ട്രപതി നിർദ്ദേശിച്ചു. യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ഇന്ത്യ സന്ദർശനത്തിന് മുന്നോടിയായി കേന്ദ്ര വിദേശകാര്യമന്ത്രി എസ് ജയ്ശങ്കറും യുഎസ് സ്റ്റേറ്റ് സെക്രട്ടറി മൈക്ക് പോംപിയോയും തമ്മിൽ ഉഭയകക്ഷി ചർച്ച നടത്തി. അഫ്ഗാൻ അനുരഞ്ജനത്തെക്കുറിച്ചുള്ള വിഷയവും പ്രാദേശികവും ആഗോളവുമായ മറ്റു വിഷയങ്ങളും ഇരു നേതാക്കളും തമ്മിലുള്ള കൂടിക്കാഴ്ചയിൽ ചർച്ചയായി. യുഎസ് കോൺഗ്രസ് പ്രതിനിധി സംഘത്തെയും വിദേശകാര്യമന്ത്രി സന്ദർശിച്ചു. വളർന്നുവരുന്ന തന്ത്രപരമായ സഹകരണവും ചർച്ച ചെയ്തു. സൌദി വിദേശകാര്യമന്ത്രി ഫൈസൽ ബിൻ ഫർഹാനുമായും വിദേശകാര്യമന്ത്രി കൂടിക്കാഴ്ച നടത്തി. പ്രാദേശിക വിഷയങ്ങളെക്കുറിച്ചുള്ള അദ്ദേഹത്തിന്റെ വീക്ഷണങ്ങളെ അഭിനന്ദിക്കുന്നതായും കേന്ദ്രമന്ത്രി പറഞ്ഞു. സുരക്ഷാ സഹകരണം മുന്നോട്ട് കൊണ്ടുപോകാൻ ഇന്ത്യ എല്ലാവരോടുമൊപ്പം പ്രവർത്തിക്കുന്നുണ്ടെന്നും വിദേശകാര്യമന്ത്രി എസ് ജയ്ശങ്കർ ഓസ്ട്രേലിയ, സിംഗപ്പൂർ പ്രതിരോധ മന്ത്രിമാരുമായുള്ള കൂടിക്കാഴ്ചയിൽ വ്യക്തമാക്കി. നോർവീജിയൻ പരിസ്ഥിതി മന്ത്രി സ്വാനിംഗ് റൊട്ടേവനുമായി കേന്ദ്രമന്ത്രി പ്രകാശ് ജാവ്ദേക്കർ ഉഭയകക്ഷി ചർച്ച നടത്തി. ഗുജറാത്തിലെ ഗാന്ധിനഗറിൽ മഹാത്മാമന്ദിറിലായിരുന്നു കൂടിക്കാഴ്ച. പരിസ്ഥിതി, കാലാവസ്ഥാ വ്യതിയാനം, സമുദ്രമലിനീകരണം തുടങ്ങിയ മേഖലകളിൽ ഉഭയകക്ഷി ബന്ധം കൂടുതൽ ശക്തിപ്പെടുത്താൻ ഇരു രാജ്യങ്ങളും ധാരണയായി.
സാങ്കേതിക വിദ്യ കൈമാറ്റം, ഗവേഷണം, പരിസ്ഥിതി വികസനം, കാലാവസ്ഥാ വ്യതിയാനങ്ങൾ എന്നിവയിൽ സംയുക്തമായി മുന്നോട്ട് പോകാനും കൂടിക്കാഴ്ചയ്ക്ക് ശേഷം പുറത്തിറക്കിയ പ്രസ്താവനയിൽ പറയുന്നു. പരിസ്ഥിതിക്കായുള്ള പ്രധാന വർഷമായിരിക്കും 2020 പിന്നീട് വാർത്താസമ്മേളനത്തിൽ കേന്ദ്രമന്ത്രി പ്രകാശ് ജാവ്ദേക്കർ പറഞ്ഞു. ജവഹർലാൽ നെഹ്റു സർവകലാശാല, ജാമിയ മിലിയ സർവകലാശാല തുടങ്ങിയ ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെ അപകീർത്തിപ്പെടുത്താനുള്ള ചിലരുടെ ശ്രമം അനുവദിക്കില്ലെന്ന് കേന്ദ്ര മാനവ വിഭവശേഷി വകുപ്പ് മന്ത്രി രമേഷ് പോഖ്രിയാൽ നിഷാങ്ക്. ഉത്തരാഖണ്ഡിലെ ഹരിദ്വാറിൽ മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. രാജ്യത്തെ ഏത് വിദ്യാഭ്യാസ സ്ഥാപനത്തിനെയും അപകീർത്തിപ്പെടുത്താനുള്ള ശ്രമം എന്ത് വില കൊടുത്തും തടയുമെന്നും കേന്ദ്രമന്ത്രി പറഞ്ഞു. തിരുവനന്തപുരം വിമാനത്താവളത്തെ വിനോദസഞ്ചാര മേഖലാ പ്രാധാന്യമുള്ള 18 വിമാനത്താവളങ്ങളുടെ പട്ടികയിൽ ഉൾപ്പെടുത്തുമെന്ന് കേന്ദ്ര വിദേശകാര്യ സഹമന്ത്രി വി മുരളീധരൻ. കരിപ്പൂർ വിമാനത്താവളത്തിൽ നിന്ന് പുനരാരംഭിക്കുന്ന എയർ ഇന്ത്യയുടെ ജംബോ വിമാന സർവ്വീസ് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. ആസിയാൻ രാജ്യങ്ങളിലേക്കും സാർക്ക് രാജ്യങ്ങളിലേക്കുമുള്ള യാത്ര സുഗമമാക്കാൻ ഇത് സഹായിക്കുമെന്നും മന്ത്രി പറഞ്ഞു. വടക്കൻ മലബാറിന്റെ സാമ്പത്തിക രംഗത്തിന് ഉണർവ് പകരാൻ പുതിയ സർവ്വീസിന് കഴിയും. കോഴിക്കോട് വിമാനത്താവളത്തിന്റെ പ്രാധാന്യം കേന്ദ്ര ഗവൺമെന്റ് തിരിച്ചറിയുന്നുണ്ടെന്നും ഇവിടെ നിന്നും കൂടുതൽ സർവ്വീസുകൾ ആരംഭിക്കാൻ നടപടി സ്വീകരിക്കുമെന്നും വി മുരളീധരൻ വ്യക്തമാക്കി. കരിപ്പൂരിറങ്ങിയ വിമാനത്തെ വാട്ടർ ഗൺ സല്യൂട്ട് നൽകിയാണ് സ്വീകരിച്ചത്. വിമാനത്തിൽ വന്നിറങ്ങിയ യാത്രക്കാരെയും ക്യാപ്റ്റൻ അടക്കമുള്ള ഫ്ളൈറ്റ് ക്രൂവിനെയും കേന്ദ്രമന്ത്രി സ്വീകരിച്ചു. എംപിമാരും ചടങ്ങിൽ പങ്കെടുത്തു. ലക്ഷക്കണക്കിന് ആളുകൾ അവർക്ക് ഇന്ത്യക്ക് പുറത്തു പോകാനുള്ള ഏറ്റവും സുപ്രധാനമായിട്ടുള്ള ഒരു മാർഗമായിരുന്നു. നമ്മുടെ നാട്ടിലെ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം, പ്രത്യേകിച്ച് മലയാളികൾ വിദേശ രാജ്യങ്ങളിൽ, ഗൾഫ് നാടുകളിൽ ഈ കേരളത്തിന്റെ സമ്പദ്ഘടനയെ ശക്തിപ്പെടുത്തുന്നതിൽ നിർണായകമായിട്ടുള്ള പങ്ക് വഹിക്കുന്ന ആളുകളാണ്. കൊറോണ വൈറസ് ഭീഷണി തുടരുന്ന ചൈനയ്ക്ക് ഇന്ത്യ എല്ലാ സഹായവും വാഗ്ദാനം ചെയ്തു. വെല്ലുവിളി നേരിടുന്ന ചൈനീസ് ജനതയ്ക്ക് മരുന്നുകൾ ഉൾപ്പെടെ സാധ്യമായ എല്ലാ സഹായവും നൽകുമെന്ന് ചൈനയിലെ ഇന്ത്യൻ അംബാസഡർ വിക്രം മിസ്രി പറഞ്ഞു. ഡ്യൂറിംഗ് ദി പാസ്റ്റ് ഫ്യൂ വീക്സ് ദി എൻടയർ വേൾഡ് ഹാസ് ബോർൺ വിറ്റ്നസ് ടു ദി സെവറിറ്റി ഓഫ് ദി നോവൽ കൊറോണ വൈറസ് ഔട്ട്ബ്രേക്ക് ആൻഡ് ദി ട്രിമെൻഡസ് ചലഞ്ചസ് പോസ്ഡ് ബൈ ഇറ്റ്. ഐ വിഷ് ടു കൺവേ മൈ സോളിഡാരിറ്റി and support to the Chinese people and government in tackling this epidemic. We feel deeply for the people and the families that are affected by this epidemic. And I would particularly wish to express support for the people of the city of Wuhan and the province of Hubei who have been most affected by this epidemic and who hold a very special place in the hearts of the people of India. വൈറസിനെ പ്രതിരോധിക്കാൻ ചൈനീസ് ഗവൺമെന്റും ചൈനീസ് ജനതയും നടത്തുന്ന ശ്രമങ്ങളെ അദ്ദേഹം പ്രകീർത്തിച്ചു. ജപ്പാനിലെ യൊക്കോഹോമ തുറമുഖത്ത് പിടിച്ചിട്ടിരിക്കുന്ന ആഡംബര കപ്പലിലെ 2 ഇന്ത്യക്കാർക്ക് കൂടി കൊറോണ സ്ഥിരീകരിച്ചു. ഇതുവരെ 4 ഇന്ത്യക്കാർക്കാണ് വൈറസ് ബാധിച്ചിട്ടുള്ളത്. കപ്പലിലെ 218 പേർക്ക് കൂടി വൈറസ് സ്ഥിരീകരിച്ചിട്ടുണ്ട്. 3711 പേരാണ് കപ്പലിലുള്ളത്. ഇതിൽ 138 പേർ ഇന്ത്യക്കാരാണ്. അതിനിടെ ചൈനയിൽ കൊറോണ വൈറസ് ബാധിച്ച് മരിച്ചവരുടെ എണ്ണം 1600 കടന്നു. ചൈനയ്ക്ക് പുറത്ത് 24 രാഷ്ട്രങ്ങളിലായി 500 പേർക്ക് രോഗം സ്ഥിരീകരിച്ചു. ജപ്പാൻ, ഹോങ്കോങ്, ഫിലിപ്പീൻസ്, ഫ്രാൻസ് എന്നീ രാജ്യങ്ങളിലും ഓരോ മരണം വീതം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഈജിപ്തിലും കൊറോണ വൈറസ് ബാധ സ്ഥിരീകരിച്ചു. ചൈനയിൽ കൊറോണ വൈറസ് ബാധ അപകടകരമായ നിലയിൽ തന്നെയാണ് തുടരുന്നതെന്ന് ലോകാരോഗ്യ സംഘടനാ ഡയറക്ടർ ജനറൽ ഡോക്ടർ ടെട്രോസ് പറഞ്ഞു. കൊറോണ വൈറസ് ബാധ സ്ഥിരീകരിച്ച കാസർഗോഡ് കാഞ്ഞങ്ങാട് ജില്ലാ ആശുപത്രിയിൽ ചികിത്സയിലുള്ള വിദ്യാർത്ഥിയെ ഡിസ്ചാർജ് ചെയ്യാൻ തീരുമാനിച്ചതായി ആരോഗ്യമന്ത്രി കെ കെ ശൈലജ അറിയിച്ചു. ഈ വിദ്യാർത്ഥിയുടെ തുടർ പരിശോധനാ ഫലം നെഗറ്റീവായതിനെ തുടർന്നാണ് ഡിസ്ചാർജ് ചെയ്യാൻ തീരുമാനിച്ചതെന്ന് മന്ത്രി വ്യക്തമാക്കി. എങ്കിലും വീട്ടിലെ നിരീക്ഷണത്തിൽ തുടരും. തൃശൂരിൽ ചികിത്സയിലുള്ള വിദ്യാർത്ഥിയെ മാത്രമാണ് കൊറോണ വൈറസ് സ്ഥിരീകരിച്ചതിൽ ഇനി ഡിസ്ചാർജ് ചെയ്യാനുള്ളത്. 111 പേരെ കൂടി വീട്ടിലെ നിരീക്ഷണത്തിൽ നിന്നും ഒഴിവാക്കിയതായും മന്ത്രി അറിയിച്ചു. സംസ്ഥാനത്ത് 2210 പേർ ഇപ്പോഴും നിരീക്ഷണത്തിലാണ്. ഇവരിൽ 2194 പേർ വീട്ടിലും 16 പേർ ആശുപത്രിയിലുമാണ് നിരീക്ഷണത്തിലുള്ളത്.
സംശയാസ്പദമായവരുടെ 415 സാമ്പിളുകൾ നാഷണൽ വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പരിശോധനയ്ക്കായി അയച്ചിട്ടുള്ളതായി മന്ത്രി വ്യക്തമാക്കി. ചൈനയിലെ വുഹാനിൽ നിന്ന് 406 ഇന്ത്യക്കാർക്കൊപ്പം ഇന്ത്യയിലെത്തിയ 7 മാലദ്വീപ് സ്വദേശികൾ ഇന്ന് സ്വദേശത്തേക്ക് മടങ്ങുമെന്ന് ഇൻഡോ ടിബറ്റൻ ബോർഡർ പോലീസ് അറിയിച്ചു. കൊറോണ വൈറസ് ബാധയുണ്ടോ എന്ന് പരിശോധിക്കാൻ ക്വാറന്റൈനിലായിരുന്ന അവർ അവസാനവട്ട പരിശോധനയ്ക്ക് ശേഷം ഇന്ന് വൈകുന്നേരത്തോടെ മടങ്ങുമെന്ന് ITBP ഉദ്യോഗസ്ഥർ അറിയിച്ചു. ഇവർക്കൊപ്പമെത്തിയ 406 ഇന്ത്യക്കാർക്ക് കൊറോണ ബാധയില്ലെന്ന് നേരത്തെ സ്ഥിരീകരിച്ചിരുന്നു. കേരളത്തെപ്പോലെ ജൈവ വൈവിധ്യങ്ങളുടെയും പാരിസ്ഥിതിക പ്രശ്നങ്ങളുടെയും നാടാണ് ഹിമാചൽ പ്രദേശ്. റിപ്പോർട്ട്. വൈവിധ്യങ്ങൾക്കിടയിലും ഏകത്വം പുലർത്തുന്ന നാടാണ് ഭാരതം. ഈ സന്ദേശം ഉൾക്കൊണ്ടാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഏക് ഭാരത് ശ്രേഷ്ഠ ഭാരത് എന്ന ആശയം മുന്നോട്ട് വച്ചത്. പദ്ധതി അനുസരിച്ച് ഓരോ സംസ്ഥാനവും ഇന്ത്യയിലെ മറ്റു സംസ്ഥാനങ്ങളെക്കുറിച്ച് അറിയേണ്ടതാണ്. കേരളം പരിചയപ്പെടുന്നത് ഹിമാചൽ പ്രദേശിനെയാണ്. ലോകത്തിലെ ഏറ്റവും വലിയ ജൈവ വൈവിധ്യ മേഖലയിൽ ശ്രദ്ധേയമാണ് ഹിമാചൽ പ്രദേശ്. എന്നാൽ എല്ലായിടത്തെയും പോലെ ഹിമാചൽ പ്രദേശും അഭിമുഖീകരിക്കുന്ന പാരിസ്ഥിതിക പ്രശ്നമാണ് പ്ലാസ്റ്റിക് മാലിന്യം. പൊതുപങ്കാളിത്തത്തോടെ മാത്രമേ പ്രശ്നത്തിന് പരിഹാരം കാണാനാകൂ. ഒറ്റത്തവണ ഉപയോഗത്തിനുള്ള പ്ലാസ്റ്റിക് ബഹിഷ്കരിക്കാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി മൻ കി ബാത്തിലൂടെ ആഹ്വാനം ചെയ്തത് ഹിമാചൽ ജനത ഏറ്റെടുത്തിരിക്കുകയാണ്. ചമ്പ ജില്ലാ ഭരണകൂടം ഇക്കാര്യത്തിൽ ലോകത്തിനാകെ മാതൃകയാവുകയാണ്. നഗരത്തിലും പരിസരത്തും വലിച്ചെറിഞ്ഞിട്ടുള്ള പ്ലാസ്റ്റിക് ബോട്ടിലുകളുടെ പുനരുപയോഗത്തിന് മുൻകൈയെടുത്തത് ജില്ലാ ഭരണകൂടമാണ്. പല സ്ഥലങ്ങളിൽ നിന്നായി ശേഖരിച്ച ബോട്ടിലുകളിൽ മണ്ണും വളവും ചേർത്ത് അവയിൽ ചെടികൾ നട്ട് മനോഹരമായ പൂന്തോട്ടങ്ങൾ തീർത്താണ് ചമ്പാ നിവാസികൾ പ്ലാസ്റ്റിക് മാലിന്യത്തെ സൌന്ദര്യമാക്കി മാറ്റിയത്. ഇത്തരത്തിലുള്ള ധാരാളം പൂന്തോട്ടങ്ങൾ ചമ്പാ മേഖലയിൽ കാണാം. ഹിമാചൽ പ്രദേശിലെ പ്രധാന വിനോദസഞ്ചാര കേന്ദ്രമായ ഡൽഹൌസിയിൽ പ്ലാസ്റ്റിക് മാലിന്യം ഉപയോഗിച്ച ഡസ്റ്റ്ബിന്നുകൾ തയ്യാറാക്കുന്നു. ഇങ്ങനെ പരിസ്ഥിതി മലിനീകരണ പ്രശ്നം വളരെ ശാസ്ത്രീയമായ രീതിയിൽ കൈകാര്യം ചെയ്യുകയാണ് ഹിമാചൽ ജനത. ഡസ്റ്റ്ബിൻസ് ആപ്നെ ദേഖേ ഹോംഗേ ഡിസി ഓഫീസ് കെ ബാഹർ ലഗായേ യേ ബി ഏക് ഡെമോൺസ്ട്രേറ്റീവ് ഹേ യേ ബി റീയൂസ് കാ ഹീ ഏക് ബഹുത് അച്ഛാ എക്സാംപിൾ ഹേ ഇസ്മേ ഹമാരേ ഏക് എൻജിഒ ഹേ വോ ഹിൽദാരി ഡൽഹൌസി മേ വോ ഇസ് തരഹ് കേ സെഗ്രിഗേഷൻ ഓർ കളക്ഷൻ കാ ജോ ഏക് പാർട്ട് പ്ലേ കർ റഹാ ഹേ ഡൽഹൌസി ഷെഹർ മേ. ന്യൂസ് ഡെസ്ക്, ദൂരദർശൻ. കേന്ദ്ര വാർത്താവിതരണ പ്രക്ഷേപണ മന്ത്രാലയം സംഘടിപ്പിക്കുന്ന ഏക് ഭാരത് ശ്രേഷ്ഠ് ഭാരത് പരിപാടി ഈ മാസം 28-ാം തീയതി വരെ തുടരും. നാനാത്വത്തിൽ ഏകത്വം എന്ന ഇന്ത്യയുടെ സന്ദേശം സംസ്ഥാനങ്ങളും കേന്ദ്രഭരണ പ്രദേശങ്ങളും തമ്മിലുള്ള ആശയവിനിമയത്തിലൂടെ കൂടുതൽ ശക്തമാക്കുകയാണ് പരിപാടിയുടെ ലക്ഷ്യം. ശബരിമല ഉൾപ്പെടെ സ്ത്രീകളുടെ മതസ്വാതന്ത്ര്യം സംബന്ധിച്ച നിയമപ്രശ്നങ്ങളിൽ തീർപ്പുണ്ടാക്കാൻ 9-അംഗ ബെഞ്ചിൽ ഇന്നു മുതൽ പ്രതിദിന വാദം തുടങ്ങും. 10 ദിവസം കൊണ്ട് വാദം പൂർത്തിയാക്കാനാണ് ഉദ്ദേശിക്കുന്നത്. കേന്ദ്രത്തിനുവേണ്ടി സോളിസിറ്റർ ജനറൽ തുഷാർ മേത്ത വാദം തുടങ്ങും. മതസ്വാതന്ത്ര്യവുമായി ബന്ധപ്പെട്ട കേസുകൾ വാദിക്കുന്ന പൊതുവായ നിയമപ്രശ്നങ്ങളാണ് ചീഫ് ജസ്റ്റിസ് എസ് എ ബോംഡെ അധ്യക്ഷനായ ബെഞ്ച് പരിശോധിക്കുന്നത്. UAPE ചുമത്തി കേരള പോലീസ് അറസ്റ്റ് ചെയ്ത അലനം താഹയും മാവോയിസ്റ്റുകൾ തന്നെയെന്ന് ആവർത്തിച്ച് CPIM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ. ഇരുവരും പാർട്ടിയിൽ നിന്നുകൊണ്ട് മാവോയിസ്റ്റ് പ്രവർത്തനം നടത്തിയെന്ന് വ്യക്തമായതുകൊണ്ടാണ് പുറത്താക്കിയതെന്ന് അദ്ദേഹം തിരുവനന്തപുരത്ത് വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. ഇതുമായി ബന്ധപ്പെട്ട നേരത്തെ പുറത്താക്കി കഴിഞ്ഞതാണ്. അവർ മാവോയിസ്റ്റുകൾ തന്നെയാണ്. അവരെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയതാണ്. അവർ മാവോയിസ്റ്റുകൾ തന്നെയാണ്. ഒരേ സമയത്ത് CPIM മാവോയിസ്റ്റ് പാർട്ടിയിൽ പ്രവർത്തിക്കുകയായിരുന്നു. അങ്ങനെ പ്രവർത്തിക്കാൻ ഈ പാർട്ടിയിൽ ഒരു മെമ്പർക്കും അവകാശമില്ല. അതുകൊണ്ട് തന്നെ അവർ CPIMനകത്ത് നിന്നുകൊണ്ട് മാവോയിസ്റ്റ് പ്രവർത്തനം നടത്തി എന്ന കാരണത്താൽ അവരെ രണ്ടുപേരെയും പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയിട്ടുണ്ട്. അവിടുത്തെ ഏരിയ കമ്മിറ്റിയാണ് പുറത്താക്കിയത്. ജില്ലാ കമ്മിറ്റി അതിന് അംഗീകാരം കൊടുത്തിട്ടുണ്ട്. സംസ്ഥാന കമ്മിറ്റി എടുക്കേണ്ട തീരുമാനമല്ല ഇത്. പാർട്ടിയുമായി ബന്ധപ്പെട്ട കാര്യമാണ്. CPIMനകത്ത് പാർട്ടി മെമ്പർമാർക്ക് വേറൊരു പാർട്ടിയിൽ പ്രവർത്തിക്കാൻ അവകാശമില്ല. റിപ്പോർട്ട് അവർ മാവോയിസ്റ്റുകളാണെന്ന് വ്യക്തമായതുകൊണ്ടാണ് അവരെ പാർട്ടി പുറത്താക്കിയിരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട ഏരിയ കമ്മിറ്റിയുടെ തീരുമാനം ജില്ലാ കമ്മിറ്റി നേരത്തെ തന്നെ അംഗീകരിച്ചിരുന്നു. ശനിയാഴ്ച സംസ്ഥാന കമ്മിറ്റിയിലും തീരുമാനം റിപ്പോർട്ട് ചെയ്തു. തുടർന്ന് സംസ്ഥാന കമ്മിറ്റി തീരുമാനം അംഗീകരിച്ചതായും കോടിയേരി വ്യക്തമാക്കി. നിയമസഭയിൽ സമർപ്പിക്കുന്നതിന് മുമ്പ് CAG റിപ്പോർട്ട് ചോർന്നോ എന്ന് പരിശോധിച്ച് ഉറപ്പുവരുത്തണമെന്നും കോടിയേരി ആവശ്യപ്പെട്ടു. ബജറ്റിലെ ക്ഷേമപദ്ധതി നിർദ്ദേശങ്ങൾ നടപ്പാക്കുന്നതിൽ CPIM പങ്കാളിയാകും. 1 കോടി വൃക്ഷത്തൈകൾ നടുമെന്ന പ്രഖ്യാപനം വിജയിപ്പിക്കുമെന്നും കോടിയേരി പറഞ്ഞു.
സംസ്ഥാന പോലീസ് മേധാവിക്കെതിരെയുള്ള സിഎജി റിപ്പോർട്ട് നിസാരവൽക്കരിക്കാനാണ് സിപിഐഎം സംസ്ഥാന സെക്രട്ടേറിയറ്റും സംസ്ഥാന കമ്മിറ്റിയും ശ്രമിച്ചതെന്ന് കെപിസിസി പ്രസിഡന്റ് മുല്ലപ്പള്ളി രാമചന്ദ്രൻ. കോടികൾ ചോർന്ന ഈ കുറ്റകൃത്യങ്ങളെക്കുറിച്ച് അടിയന്തരമായി അന്വേഷിച്ച് കുറ്റവാളികൾക്കെതിരെ ശക്തമായി നടപടിയെടുക്കണമെന്ന് പാർട്ടി ആവശ്യപ്പെടുമെന്നാണ് ജനങ്ങൾ പ്രതീക്ഷിച്ചത്. സിഎജി റിപ്പോർട്ടിൽ അടിമുടി നിറഞ്ഞു നിൽക്കുന്നത് അഴിമതി മാത്രമാണ്. ഇൻസാസ് റൈഫിളും വെടിയുണ്ടകളും കാണാതായത് അതീവ ഗുരുതരമായ സുരക്ഷാ പ്രശ്നമാണെന്നും മുല്ലപ്പള്ളി രാമചന്ദ്രൻ പറഞ്ഞു. വടക്കാഞ്ചേരിയിൽ കാട്ടുതീയിൽപ്പെട്ട് രണ്ട് വനപാലകർ മരിച്ച സംഭവത്തിൽ മന്ത്രി കെ രാജു അനുശോചനം അറിയിച്ചു. മരിച്ചവർക്കും പരിക്കേറ്റവർക്കുമുള്ള ധനസഹായം സംബന്ധിച്ച കാര്യങ്ങളിൽ ഉചിതമായ തീരുമാനമെടുക്കുമെന്ന് മന്ത്രി വ്യക്തമാക്കി. വടക്കാഞ്ചേരി പൂങ്ങോട് ഫോറസ്റ്റ് സ്റ്റേഷനിലെ വാച്ചർ കെ യു ദിവാകരൻ, താൽക്കാലിക വാച്ചറായ എ കെ വേലായുധൻ എന്നിവരാണ് മരിച്ചത്. പരിക്കേറ്റവർ തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലാണ്. നെയ്ത്തുകാരിലും കരകൌശല വിദഗ്ധരിലും ഗവൺമെന്റിന്റെ വിവിധ പദ്ധതികളെക്കുറിച്ച് അവബോധം സൃഷ്ടിക്കാനായി ജമ്മുകശ്മീർ കരകൌശല വകുപ്പ് വിവിധ പരിപാടികൾ സംഘടിപ്പിക്കുന്നു. പരവതാനികൾ, ഷാളുകൾ, മുളകൊണ്ടുള്ള ഉൽപ്പന്നങ്ങൾ എന്നിവ നിർമ്മിക്കുന്ന വിദഗ്ധ തൊഴിലാളികൾ പരിപാടികളിൽ പങ്കെടുക്കും. സംസ്ഥാനത്തിന്റെ വികസനത്തിന് പ്രത്യേക ഊന്നൽ നൽകുന്ന 14 മേഖലകളിൽ ഒന്നായി കരകൌശല മേഖലയെ നിക്ഷേപത്തിനായി തെരഞ്ഞെടുത്തിട്ടുണ്ട്. കർണാടകയിൽ സ്വകാര്യ ബസ് റോഡരികിലുള്ള പാറയിലിടിച്ച് ചരിഞ്ഞ് 9 പേർ മരിച്ചു, ഒട്ടേറെ പേർക്ക് പരിക്കേറ്റു. കർണാടകയിലെ ഉടുപ്പി ജില്ലയിലെ മുൽനൂർ ഘട്ടിലാണ് അപകടമുണ്ടായത്. മംഗളൂരുവിൽ നിന്ന് മൈസൂരുവിലേക്ക് പോവുകയായിരുന്ന ബസ്സാണ് അപകടത്തിൽപ്പെട്ടത്. വിവരസാങ്കേതിക രംഗത്തെ തൊഴിൽ സാധ്യതയായ ക്ലൌഡ് എഞ്ചിനീയറിംഗ് പരിശീലിപ്പിക്കാൻ ഗൂഗിളിന്റെ സാങ്കേതിക വിദഗ്ധ സംഘം തൊടുപുഴയിലെത്തി. ഗൂഗിൾ ഇന്ത്യയുടെ നൈപുണ്യ വികസന വിഭാഗത്തിലെ അക്ഷിത് ജൈൻ, ദീപക് ശിവാനി, അനു ചൌധരി എന്നിവരാണ് കേരളത്തിലെ എഞ്ചിനീയറിംഗ് കോളേജുകളിൽ സന്ദർശനം നടത്തുന്നത്. കോടതികളിലെ ഉന്നത നിയമനങ്ങൾ പിഎസ്സി യുപിഎസ്സി സംവിധാനത്തിലൂടെയാകണമെന്ന് ഹൈക്കോടതി മുൻ ജഡ്ജി ജസ്റ്റിസ് ബി കെമാൽ പാഷ അഭിപ്രായപ്പെട്ടു. സംസ്ഥാന ഉപഭോക്തൃതല സുരക്ഷാ സമിതി കോഴിക്കോട്ട് സംഘടിപ്പിച്ച സംസ്ഥാന ഉപഭോക്തൃതല സംഗമം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. ടെലികോം, ഭവന നിർമ്മാണം, ആശുപത്രി, വിദ്യാഭ്യാസം എന്നിവ പുതിയ ഉപഭോക്തൃ നിയമത്തിന്റെ പരിധിയിൽ കൊണ്ടുവരണമെന്നും അദ്ദേഹം പറഞ്ഞു. കേന്ദ്ര വാർത്താവിതരണ പ്രക്ഷേപണ മന്ത്രാലയത്തിന്റെ കീഴിലുള്ള റീജിയണൽ ഔട്ട്റീച്ച് ബ്യൂറോയുടെ ആഭിമുഖ്യത്തിൽ തീവ്ര പ്രതിരോധ പ്രചാരണ ദൌത്യം രണ്ടാം ഘട്ടത്തിന്റെ ഭാഗമായി നാളെ തിരുവനന്തപുരത്ത് ഏകദിന ശില്പശാല സംഘടിപ്പിക്കും. തൈക്കാട് ഭാരത് ഭവനിൽ രാവിലെ 10 മണിക്ക് വി എസ് ശിവകുമാർ എംഎൽഎ ശില്പശാല ഉദ്ഘാടനം ചെയ്യും. ലോകാരോഗ്യ സംഘടന, ദേശീയ ആരോഗ്യ ദൌത്യം, സംസ്ഥാന ആരോഗ്യവകുപ്പ് എന്നിവയുടെ സഹകരണത്തോടെയാണ് ശില്പശാല സംഘടിപ്പിക്കുന്നത്. പോളിയോ, ടെറ്റനസ്, ക്ഷയം, ഹെപ്പറ്റൈറ്റിസ് ബി, മെനഞ്ചൈറ്റിസ് തുടങ്ങി 10 ഇനം മാരക രോഗങ്ങൾക്കുള്ള പ്രതിരോധ കുത്തിവയ്പ് നൽകും. കേരളം ഉൾപ്പെടെ 27 സംസ്ഥാനങ്ങളിലെ തിരഞ്ഞെടുത്ത 271 ജില്ലകളിലാണ് തീവ്ര യജ്ഞ ദൌത്യം അടുത്ത മാസം 20 വരെ നടപ്പാക്കുക. സാഹചര്യങ്ങളെ സൃഷ്ടിക്കുന്നവരായി നാം രൂപാന്തരപ്പെട്ടെങ്കിൽ മാത്രമേ ജീവിതം മനോഹരമാകൂ എന്ന് മാർത്തോമ സഭാ അധ്യക്ഷൻ ജോസഫ് മാർത്തോമ മെത്രാപ്പൊലിത്ത. 125-ാമത് മാരാമൻ കൺവെൻഷന്റെ സമാപന സന്ദേശം നൽകുകയായിരുന്നു അദ്ദേഹം. ദൈവത്തിന്റെ പ്രതിച്ഛായയെ നാം കാണുന്നു. ആ പ്രതിച്ഛായെ സൃഷ്ടിക്കപ്പെട്ട മനുഷ്യന് കൊടുത്ത നിയോഗം എന്തായിരുന്നു? ഉൽപ്പത്തി പുസ്തകം 2:15 വാക്യം, നീ സംവിധാനം ചെയ്ത് സൂക്ഷിച്ചു കൊടുക്കുക, അതാണ് ദൈവം നൽകിയതാണ് നിയോഗം. ഈ മനോഹരമായ പ്രപഞ്ചത്തെ സൃഷ്ടി. ഇടുക്കിയിൽ ജീപ്പ് നിയന്ത്രണം വിട്ട് കൊക്കയിലേക്ക് മറിഞ്ഞ് 2 പേർ മരിച്ചു, 2 പേർക്ക് പരിക്കേറ്റു. പരിക്കേറ്റവരുടെ നില അതീവ ഗുരുതരമാണ്. മൂന്നാർ പോതമേട്ടിൽ ഇന്നലെ രാത്രിയായിരുന്നു അപകടം. അതിരപ്പള്ളി സ്വദേശി രാജേഷ്, നെടുമങ്ങാട് സ്വദേശി പുഷ്പാങ്കദൻ എന്നിവരാണ് മരിച്ചത്. പരിക്കേറ്റവരെ എറണാകുളത്ത് സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട്. കളിച്ചും സ്പർശിച്ചും ലോകത്തെ അറിയുവാനായി കീഴ്മാട് അന്ധവിദ്യാലയത്തിലെ കാഴ്ചപരിമിതിയുള്ള കുട്ടികൾക്കായി മൾട്ടി പ്ലേ സ്റ്റേഷൻ ഒരുങ്ങി. സമുദ്രങ്ങളെയും ലോകരാജ്യങ്ങളെയും സ്പർശിച്ച് മനസ്സിലാക്കാവുന്ന ചലിക്കുന്ന ഗ്ലോബും ഇവിടെ സ്ഥാപിച്ചിട്ടുണ്ട്. റിപ്പോർട്ട്.
കാഴ്ചയുടെ പരിമിതികളെ മറികടന്ന് ശാരീരികവും മാനസികവുമായ വികാസത്തിന് സഹായിക്കുന്ന മൾട്ടിപ്ലേ സ്റ്റേഷൻ പാർക്ക് കീഴ്മാട് അന്ധവിദ്യാലയത്തിൽ സജ്ജമായി. സംസ്ഥാന സർക്കാർ നടപ്പിലാക്കിവരുന്ന പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞത്തിന്റെ ഭാഗമായി ഗുണമേന്മയുള്ള വിദ്യാഭ്യാസം കാഴ്ചവൈകല്യമുള്ള വിദ്യാർത്ഥികൾക്ക് ഉറപ്പുവരുത്തുന്ന വിധത്തിലാണ് പാർക്കിന്റെ നിർമ്മാണം. കാഴ്ചയില്ലാത്ത കുട്ടികൾക്ക് കൈകൊണ്ട് തൊട്ട് മനസ്സിലാക്കാവുന്ന വിധത്തിലുള്ള പഠന സൗകര്യങ്ങൾ ഈ പാർക്കിൽ ക്രമീകരിച്ചിട്ടുണ്ട്. അതുപോലെ ഭിന്നശേഷിയുള്ള കുട്ടികൾക്ക് കളിക്കുവാനുള്ള കളി ഉപകരണങ്ങൾ ഇതിലുണ്ട്. അതിൽ കളിക്കുവാനും അവരുടെ കായികമായ വളർച്ച ഉണ്ടാക്കുവാനും സാധിക്കുന്ന വിധമാണ് ഇത് ക്രമീകരിച്ചിട്ടുള്ളത്. കാഴ്ച പരിമിതമായ ഏഴാം ക്ലാസ് വരെയുള്ള വിദ്യാർത്ഥികളാണ് ഇവിടെ പഠിക്കുന്നത്. സ്പർശനത്തിലൂടെ ലോകത്തെ അറിയാൻ കഴിയുന്ന വിധത്തിലാണ് പാർക്ക് തയ്യാറാക്കിയിരിക്കുന്നത്. വൻകരകളെയും സമുദ്രങ്ങളെയും ലോകരാജ്യങ്ങളെയും സ്പർശിച്ചറിയാവുന്ന ചലിക്കുന്ന ഗ്ലോബും ഇതിന്റെ ഭാഗമായി തയ്യാറാക്കിയിട്ടുണ്ട്. എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് കയറി പിടിച്ചു കയറുന്നതാണ്. അതിലെന്ന് വെച്ചാൽ കുറച്ച് പേടിയാന്നുള്ളൂ, എന്നാലും കയറി മാളവി വരെ എത്താൻ പറ്റും. ഞാൻ ട്രാമ്പോളിൽ കയറി ചാടി കളിച്ചു, അവിടെ ഇഷ്ടപ്പെട്ടു. എനിക്ക് ശരിക്കും പറഞ്ഞാൽ എല്ലാം ഇഷ്ടപ്പെട്ടു. എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട ട്രാമ്പോളിംഗ് ആണ്. ഭിന്നസംഖ്യകളുടെ ആശയം ലളിതമായി കളിച്ചു പഠിക്കാൻ സാധിക്കുന്ന അബാക്കസ് പാർക്കിൽ സ്ഥാപിച്ചിട്ടുണ്ട്. പാർക്ക് ഷിപ്പ്യാർഡ് ഓപ്പറേഷൻ വിഭാഗം ഡയറക്ടർ എൻ വി സുരേഷ് ബാബു ഉദ്ഘാടനം ചെയ്തു. അകക്കണ്ണിന്റെ വെളിച്ചത്തിൽ പഠിക്കുന്ന ഈ കുരുന്നുകൾക്ക് കളിയും ചിരിയുമായി ഇനി ലോകത്തെ അടുത്തറിയാനാകും. സലീം, ദൂരദർശൻ ന്യൂസ്, കൊച്ചി. കർണാടകയിൽ കാളപ്പൂട്ട് മത്സരത്തിലൂടെ ശ്രദ്ധേയനായ ശ്രീനിവാസ ഗൌഡയ്ക്ക് ബംഗളൂരു സ്പോർട്സ് അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ സിന്തറ്റിക് ട്രാക്കിൽ കായികക്ഷമതാ പരിശോധന നടത്തും. ട്രയൽസിൽ പങ്കെടുക്കാൻ കേന്ദ്ര കായിക വകുപ്പ് മന്ത്രി കിരൺ റിജിജുവിന്റെ നിർദ്ദേശത്തെ തുടർന്നാണ് കായികക്ഷമതാ പരിശോധന. കർണാടകയിലെ ഐക്കള ഗ്രാമത്തിൽ കഴിഞ്ഞ ദിവസം നടന്ന കമ്പള അഥവാ കാളപ്പൂട്ട് മത്സരത്തിൽ 13.62 സെക്കൻഡ് കൊണ്ട് 145 മീറ്റർ ദൂരം ശ്രീനിവാസ ഗൌഡ താണ്ടിയിരുന്നു. ഇത് കണക്കാക്കുമ്പോൾ ഗൌഡ 100 മീറ്റർ പൂർത്തിയാക്കാൻ എടുത്തത് 9.55 സെക്കൻഡാണെന്നാണ് റിപ്പോർട്ട്. 100 മീറ്റർ ലോക റെക്കോർഡിന് ഉടമയായ ജമൈക്കൻ താരം ഉസൈൻ ബോൾട്ടിന്റെ മികച്ച സമയമായ 9.58 സെക്കൻഡിനേക്കാൾ കുറവാണിത്. ഒരാഴ്ചയ്ക്കിടെ രണ്ടാം തവണയും പോൾവോൾട്ട് ലോക റെക്കോർഡ് തിരുത്തി സ്വീഡന്റെ അർമാൻഡ് ഡുപ്ലന്റിസ്. ഗ്ലാസ്കോ ഇൻഡോർ മീറ്റിൽ 6.18 മീറ്റർ ചാടിയാണ് അർമാൻഡ് തന്റെ തന്നെ റെക്കോർഡ് തിരുത്തിയത്. കഴിഞ്ഞ ശനിയാഴ്ചയാണ് 6.17 മീറ്റർ ചാടി ഫ്രഞ്ച് താരം റെനോ ലെവിയലെനിയുടെ 6.16 എന്ന റെക്കോർഡ് അർമാൻഡ് മറികടന്നത്. 20-കാരനായ അർമാൻഡ് ഈ സീസണിലെ ലോക ചാമ്പ്യൻഷിപ്പ് മെഡലും സ്വന്തമാക്കിയിരുന്നു. പാകിസ്ഥാനിലെ കറാച്ചിയിൽ തട്ടിക്കൊണ്ടുപോയി നിർബന്ധിത മതപരിവർത്തനത്തിന് ഇരയാക്കപ്പെട്ട ഹിന്ദു പെൺകുട്ടിക്ക് നീതി ലഭ്യമാക്കണമെന്നാവശ്യപ്പെട്ട് പ്രതിഷേധം. അഭിഭാഷകർ ഉൾപ്പെടെയുള്ളവർ കറാച്ചിയിൽ നടന്ന പ്രതിഷേധത്തിൽ പങ്കെടുത്തു. കഴിഞ്ഞ ജാനുവരി 15 മെഹക്കിനെ തട്ടിക്കൊണ്ടുപോവുകയും മതപരിവർത്തനം നടത്തി വിവാഹം കഴിപ്പിക്കുകയും ചെയ്തത്. പാകിസ്ഥാൻ മുൻ പ്രധാനമന്ത്രി നവാസ് ഷെരീഫിന്റെ ലാഹോറിലെ വസതികളിലും വ്യവസായ സ്ഥാപനങ്ങളിലും റെയ്ഡ്. നാഷണൽ അക്കൌണ്ടബിലിറ്റി ബ്യൂറോയാണ് റെയ്ഡ് നടത്തിയത്. കള്ളപ്പണം വെളുപ്പിക്കൽ, ബിനാമി ഇടപാടുകൾ തുടങ്ങിയവയുമായി ബന്ധപ്പെട്ട തെളിവുകൾ ശേഖരിക്കുന്നതിന്റെ ഭാഗമായാണ് റെയ്ഡ് നടത്തിയത്. നിരവധി രേഖകളും കമ്പ്യൂട്ടറുകളും ലാപ്ടോപ്പുകളും പിടിച്ചെടുത്തതായി NAB അധികൃതർ മാധ്യമങ്ങളെ അറിയിച്ചു. യമനിലെ അൽ ജൌഫ് പ്രവിശ്യയിൽ സൌദി സഖ്യസേനയുടെ യുദ്ധവിമാനം തകർന്നു വീണതിന് പിന്നാലെ വ്യോമാക്രമണം. ആക്രമണത്തിൽ 31 പേർ കൊല്ലപ്പെട്ടതായാണ് റിപ്പോർട്ടുകൾ. 12 പേർക്ക് പരിക്കേറ്റതായും UN റെസിഡന്റ് കോർഡിനേറ്ററുടെ ഓഫീസ് അറിയിച്ചു. വെള്ളിയാഴ്ച രാത്രിയാണ് സൌദി സഖ്യസേനയുടെ യുദ്ധവിമാനം അൽ ജൌഫിൽ തകർന്നു വീണത്. താലിബാൻ അമേരിക്ക സമാധാന കരാർ സംബന്ധിച്ച് അമിത പ്രതീക്ഷയില്ലെങ്കിലും ശുഭപ്രതീക്ഷയാണുള്ളതെന്ന് അഫ്ഗാൻ പ്രസിഡന്റ് അഷ്റഫ് ഘനി. അടുത്ത 10 ദിവസത്തിനുള്ളിൽ സമാധാന ഉടമ്പടി സംബന്ധിച്ച് കൂടുതൽ പ്രഖ്യാപനങ്ങൾ ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷയെന്നും ഇതിന്റെ തുടർച്ചയായി സമഗ്ര സമാധാന ഉടമ്പടിക്കുള്ള സാധ്യത തള്ളിക്കളയാനാകില്ലെന്നും അദ്ദേഹം പറഞ്ഞു. ഇന്ത്യയും അമേരിക്കയും തമ്മിലുള്ള ബന്ധം ദൃഢമാണെന്ന് മുതിർന്ന അമേരിക്കൻ നയതന്ത്രജ്ഞ ആലീസ് വെൽസ്. പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ഇന്ത്യ സന്ദർശനം ബന്ധം കൂടുതൽ ശക്തിപ്പെടുത്തുമെന്നും അവർ പറഞ്ഞു. ഇന്തോ പസഫിക് മേഖലയിലെ പ്രധാന രാഷ്ട്രമാണ് ഇന്ത്യയെന്നും ആലീസ് വെൽസ് പറഞ്ഞു. കൂടുതൽ മേഖലകളിലേക്ക് സഹകരണം വ്യാപിപ്പിക്കുമെന്നും അവർ വ്യക്തമാക്കി. മധുരയ്ക്കും ഹസ്രത്ത് നിസാമുദ്ദീനുമിടയിൽ അറ്റകുറ്റപ്പണികൾ നടക്കുന്നതിനാൽ ചില ട്രെയിനുകൾ റദ്ദാക്കുകയും മറ്റു ചിലത് വഴിതിരിച്ചുവിടുകയും ചെയ്യും. തിരുവനന്തപുരം ന്യൂഡൽഹി കേരള എക്സ്പ്രസും എറണാകുളം നിസാമുദ്ദീൻ മംഗള എക്സ്പ്രസും ഈ മാസം 23, 24, 25 തീയതികൾ റദ്ദാക്കി.
ഡൽഹി തിരുവനന്തപുരം കേരള എക്സ്പ്രസ്, നിസാമുദ്ദീൻ എറണാകുളം മംഗള എക്സ്പ്രസ് എന്നിവ ഈ മാസം 26, 27, 28 തീയതികളിലും റദ്ദാക്കിയിട്ടുണ്ട്. ഈ മാസം 26 ചണ്ഡീഗഡിൽ നിന്ന് പുറപ്പെടേണ്ട കൊച്ചുവേളി കേരള സമ്പർക്കക്രാന്തി എക്സ്പ്രസും 29 കൊച്ചുവേളിയിൽ നിന്നും ചണ്ഡീഗഡിലേക്ക് പുറപ്പെടേണ്ട ഇതേ ട്രെയിനും റദ്ദാക്കി. ഇതേ റൂട്ടിൽ തിരുവനന്തപുരത്ത് നിന്നും തിരിച്ചും ഉള്ള ഏതാനും ട്രെയിനുകളുടെ സമയക്രമത്തിലും മാറ്റം വരുത്തിയിട്ടുണ്ട്. പ്രധാന വാർത്തകൾ വീണ്ടും. ആർട്ടിക്കിൾ 370 പിൻവലിച്ചതും പൌരത്വ ഭേദഗതി നിയമം നടപ്പിലാക്കിയതും ജനതാൽപര്യം മുൻനിർത്തിയെന്ന പ്രധാനമന്ത്രി. തീരുമാനത്തിൽ നിന്ന് പിന്നോട്ടു പോകില്ലെന്നും നരേന്ദ്രമോദി. ലളിതവൽക്കരിച്ച നികുതി വ്യവസ്ഥ ഈ വർഷം 1 നിലവിൽ വരുമെന്ന കേന്ദ്ര ധനമന്ത്രി. ജി എസ് ടിയുമായി ബന്ധപ്പെട്ട ആശങ്കകൾ ദൂരീകരിക്കാൻ ബോധവൽക്കരണം നടത്താൻ ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം. കശ്മീർ വിഷയത്തിൽ മധ്യസ്ഥത വഹിക്കാമെന്ന യു എൻ സെക്രട്ടറി ജനറലിന്റെ നിർദ്ദേശം തള്ളി ഇന്ത്യ. ജമ്മുകശ്മീർ ഇന്ത്യയുടെ അവിഭാജ്യ ഘടകമെന്നും വിദേശകാര്യ വക്താവ് രവീഷ് കുമാർ. കോഴിക്കോട് വിമാനത്താവളത്തിൽ നിന്ന് ജംബോ വിമാന സർവീസ് പുനരാരംഭിച്ചു. സംസ്ഥാനത്തെ വടക്കൻ ജില്ലകളുടെ സാമ്പത്തിക രംഗത്തിന് ഉണർവ് പകരാൻ പുതിയ സർവീസിന് കഴിയുമെന്ന് കേന്ദ്രമന്ത്രി വി മുരളീധരൻ. ശബരിമല സ്ത്രീപ്രവേശം സംബന്ധിച്ച കേസിൽ സുപ്രീംകോടതി 9 ബെഞ്ച് ഇന്ന് മുതൽ വാദം ആരംഭിക്കും. ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായ ബെഞ്ചാണ് പ്രതിദിന വാദം കേൾക്കുക. പോൾ വോൾട്ടിൽ പുതിയ റെക്കോർഡുമായി സ്വീഡന്റെ അർമാൻ ഡുപ്ലാന്റിസ്. സ്വന്തം റെക്കോർഡ് തിരുത്തുന്നത് ഒരാഴ്ചയ്ക്കിടെ 2 തവണ. ഈ വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു. പ്രധാന വാർത്തകൾ ഇനി 10 മണിക്ക്. നമസ്കാരം.